ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം ആദ്യമേ തന്നെ ആശംസിക്കുന്നു. കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം ഏഴാം അംഗത്തിലെ ഒരു ഭാഗം ഋതുയോഗത്തിലെ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ നാല് ശ്ലോകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തു. തുടർന്ന് വരുന്ന ശ്ലോകങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത്. സർവധമനെ കണ്ടപ്പോൾ അവന്റെ നിഷ്കളങ്കമായ ചിരിയും മറ്റും ദുഷ്യന്തനെ ആകർഷിക്കുന്നുണ്ട്. സർവധമനൻ ബാലസിംഹത്തിന്റെ വായിലെ പല്ലെണ്ണി നോക്കുന്നു, അതിന്റെ കഴുത്തിലെ രോമങ്ങളിൽ പിടിച്ചു വലിക്കുന്നു. ഇത്തരം പ്രവൃത്തികളെ തടയുവാനായി ആശ്രമത്തിലെ താമസിമാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. അവർ ദുഷ്യന്തന്റെ സഹായം സ്വീകരിക്കുകയാണ്. ദുഷ്യന്തനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല. അപ്പോൾ അങ്ങനെ താമസിമാരുടെ അഭ്യർത്ഥന മാനിച്ച് ദുഷ്യന്തൻ സർവധമനനെ അല്ലയോ മഹർഷി ബാലക എന്ന് സംബോധന ചെയ്തുകൊണ്ട് വിളിക്കുകയാണ്. തുടർന്ന് സർവധമനന്റെ ഈ പ്രവൃത്തിയെ ദുഷ്യന്തൻ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത്. തെറികാട്ടി ആശ്രമ വിരുദ്ധ വൃത്തി നീ ചെറുപാമ്പ് ചന്ദന മരത്തിൽ എന്ന പോൽ. ഇവിടെ തെറി എന്ന് പറയുന്നത് കുസൃതി എന്ന അർത്ഥത്തിലാണ്. തെറി എന്ന് നമ്മൾ പലപ്പോഴും മറ്റ് വാക്കുകളെ, അശ്ലീലമായ വാക്കുകളെ കുറിച്ചാണ് പലപ്പോഴും അങ്ങനെ സാമാന്യമായി നാം പറയാറെങ്കിലും ഇവിടെ കാളിദാസൻ തെറി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് കുസൃതി എന്ന അർത്ഥത്തിലാണ്. അപ്പൊ കുസൃതി കാട്ടി, ബാലചാബല്യങ്ങൾ കാട്ടി, ആശ്രമ ജീവിതത്തിന് വിരുദ്ധമായ ബാലചാബല്യങ്ങൾ കാട്ടി നിന്റെ ശ്രേഷ്ഠമായ ജന്മത്തിന് നീ കളങ്കമുണ്ടാക്കരുത്. സംയമനമാണ്, സൗമ്യഭാവമാണ് ആശ്രമജീവിതത്തിന്റെ അല്ലെങ്കിൽ ആശ്രമജീവിതം നയിക്കുന്നവരുടെ ഒരു പൊതു സ്വഭാവം. സംയമനമാണ്, സൗമ്യഭാവമാണ്. എന്നാൽ ഇവിടെ സർവധമനനിൽ അതിന് നേർ വിപരീതമായ പ്രവൃത്തിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആശ്രമജീവിതത്തിന് വിരുദ്ധമായ ബാലചാബല്യങ്ങളാണ് സർവധമനനിൽ പ്രകടമാകുന്നത്. വിശുദ്ധതര സത്വസൗമ്യമായ ആശ്രമജീവിതം, ആശ്രമജീവിതത്തെ അവിടെ വിശുദ്ധതര സത്വസൗമ്യ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധം, വെടിപ്പുള്ളത്, വെണ്മയുള്ളത്, സത്വം, ത്രിഗുണങ്ങളിൽ ശ്രേഷ്ഠമായത്, സൽഗുണങ്ങൾ, അതാണ് സത്വഗുണം, നല്ല ഗുണങ്ങൾ കൂടി ചേർന്നത്. സൗമ്യം, സൗമ്യമായ ഭാവം, വിശുദ്ധവും സത്വഗുണം നിറഞ്ഞതും സൗമ്യഭാവമുള്ളതുമായ ഒരു ജീവിതമാണ് ആശ്രമ ജീവിതം. ആശ്രമ ജീവിതത്തിന്റെ പൊതു സ്വഭാവത്തിൽ സത്വഗുണം, സൗമ്യഭാവം, വിശുദ്ധി, ഇത് മൂന്നും പ്രകടമാണ്. വിശുദ്ധിയും സത്വഗുണവും സൗമ്യഭാവവും കൂടി ചേർന്ന ആശ്രമ ജീവിതത്തിന് ആശ്രമവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്ത് നിന്റെ ശ്രേഷ്ഠമായ ജന്മത്തിന്, പിറവിക്ക് നീ കളങ്കമുണ്ടാക്കരുത്. ചെറുപാമ്പ് ചന്ദനമരത്തിന് യോജിച്ചതല്ല. അതുപോലെ ആവരുത് എന്നാണ് ഇവിടെ സർവധമനനോട് ദുഷ്യന്തൻ പറയുന്നത്. ചെറുപാമ്പ് ചന്ദനമരത്തിൽ എന്ന പോലെ അതൊരിക്കലും യോജിക്കുന്നതല്ല. ചെറുപാമ്പ് ചന്ദനമരത്തിൽ ഉണ്ടാവില്ല. ചെറുപാമ്പ് ചന്ദനമരത്തിന് യോജിച്ചതല്ല. അപ്പൊ അങ്ങനെ ചെറുപാമ്പ് ചന്ദനമരത്തിൽ എന്ന പോലെ ആശ്രമവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്ത് നിന്റെ ശ്രേഷ്ഠ ജന്മത്തിന് നീ കളങ്കമുണ്ടാക്കരുത്. ആശ്രമജീവിതത്തിലെ, ആശ്രമജീവിതം നയിക്കുന്നവരുടെ പൊതു സ്വഭാവം സംയമനമാണ്, സൗമ്യമാണ്. ആശ്രമജീവിതം വിശുദ്ധവും സത്വഗുണം നിറഞ്ഞതും സൗമ്യഭാവം നിറഞ്ഞതുമാണ്. അതിന് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്ത് നിന്റെ ശ്രേഷ്ഠമായ ജന്മത്തിന്
നീ കളങ്കമുണ്ടാക്കരുത്. ചെറുപാമ്പ് ചന്ദനമരത്തിൽ എന്ന പോലെ. അപ്പൊ ഇവിടെ ചെറുപാമ്പ് എന്നുദ്ദേശിക്കുന്നത് സർവ്വധമനെയും ചന്ദനമരം എന്നുദ്ദേശിക്കുന്നത് ആശ്രമ ജീവിതത്തെയുമാണ്. വിശുദ്ധതര സത്വസൗമ്യമായ ആശ്രമ ജീവിതത്തെയാണ് ഇവിടെ ചന്ദനമരത്തോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ചെറുപാമ്പ് എന്നത് സർവ്വധമനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ വിശുദ്ധതര സത്വസൗമ്യമായ ആശ്രമ ജീവിതത്തെ ചന്ദനമരത്തോടും സർവ്വധമനെ ആശ്രമവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്ന സർവ്വധമനെ ചെറുപാമ്പിനോടും സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഉപമിച്ചിരിക്കുന്നത് ശ്രദ്ധേയമായിട്ടുണ്ട്. ഗോത്രാദിയൊന്നും അറിയാതെ എനിക്കിവന്റെ ഗാത്രങ്ങളിൽ തൊടുകയാൽ സുഖമിത്ര മാത്രം എത്രയ്ക്കു വേണം ഇവനെ പ്രതിപത്തിയോടെ പുത്രത്വമോർത്തുണരുന്നൊരു പുണ്യവാന്. മഹർഷി ബാലക എന്നുള്ള ദുഷ്യന്തന്റെ സംബോധന താപസ്യമാർ തിരുത്തുന്നുണ്ട്. ഇവൻ മഹർഷി ബാലനല്ല. അവിടെ ദുഷ്യന്തൻ പറയുന്നുണ്ട് ഇവന്റെ ആകൃതിക്ക് ചേർന്ന പ്രകൃതി കൊണ്ട് തന്നെ അത് തിരിച്ചറിയാം. പക്ഷെ ഇവിടെ സ്ഥലഭേദം കൊണ്ട് ഇവിടെ ആശ്രമ പരിസരത്ത് കണ്ടത് കൊണ്ട് ഞാൻ ശങ്കിച്ചു പോയതാണ് എന്നാണ് ദുഷ്യന്തൻ അവിടെ പറയുന്നത്. തുടർന്ന് ഇവനെ ദുഷ്യന്തനൊന്ന് സ്പർശിക്കുമ്പോൾ ദുഷ്യന്തന് വല്ലാത്ത ഒരു നിർവൃതി സുഖ അനുഭവം ലഭിക്കുന്നുണ്ട്. അതിനെ തുടർന്നുള്ള ദുഷ്യന്തന്റെ ഒരു ചിന്തയാണ് ഗോത്രം കുലം വംശം തുടങ്ങിയവയൊന്നും അറിയാതെ തന്നെ ഈ ബാലനെ ഒന്ന് സ്പർശിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു സുഖാനുഭവം ഒരു നിർവൃതി ഉണ്ടായി. അങ്ങനെയെങ്കിൽ പുത്രനാണെന്നുള്ള ബോധത്തോടുകൂടി അവന്റെ പിതാവ് അവനെ സ്പർശിക്കുമ്പോൾ ആ പിതാവിന് ലഭിക്കുന്ന സുഖാനുഭവം നിർവൃതി എത്രത്തോളമായിരിക്കും എത്ര അധികമായിരിക്കും എന്നാണ് ആ ദുഷ്യന്തൻ ചിന്തിക്കുന്നത്. ഇവന്റെ കുലമോ വംശമോ ഒന്നും അറിയാതെ ഞാൻ ഇവനൊന്ന് സ്പർശിച്ചപ്പോൾ എനിക്ക് ഒരു സുഖാനുഭവം ഉണ്ടായി. അങ്ങനെയെങ്കിൽ പുത്രനാണെന്നുള്ള ബോധത്തോടുകൂടി ഇവന്റെ പിതാവ് പുണ്യവാനായ ഇവന്റെ പിതാവ് ഇവനെ ഒന്ന് സ്പർശിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ആ നിർവൃതി സുഖാനുഭവം എത്രയോ അധികമായിരിക്കും എന്ന് ദുഷ്യന്തൻ ചിന്തിക്കുകയാണ്. സർവ്വധമനന്റെ പിതാവായിരിക്കുന്നത് ഒരു പുണ്യമായിട്ടാണ് ദുഷ്യന്തൻ കരുതുന്നത്. സർവ്വധമനന്റെ പിതാവായിരിക്കുന്നത് പുണ്യമാണെന്ന് ദുഷ്യന്തൻ കരുതുന്നു. സർവ്വധമനന്റെ കുസൃതി നിഷ്കളങ്കത പ്രസരിപ്പ് ഇതെല്ലാം ദുഷ്യന്തനെ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ താൻ ഇവന്റെ കുലമോ വംശമൊന്നും അറിയാതെ തൊട്ടപ്പോൾ എനിക്ക് വലിയ സുഖമുണ്ടായി. അങ്ങനെയെങ്കിൽ ഇവന്റെ പിതാവ് ഇവനെ തൊടുമ്പോൾ അവനുണ്ടാകുന്ന സുഖം എത്രയോ അധികമായിരിക്കാം. അപ്പൊ അവിടെ ആ പുത്രനാണെന്നുള്ള ബോധത്തോടുകൂടി തൊടുന്ന പിതാവിനെ പുണ്യവാനെന്നാണ് ദുഷ്യന്തൻ പറയുന്നത്. അപ്പോ അത് പുണ്യമായ ഒരു കാര്യമാണ്. സർവ്വധമനന്റെ പിതാവായിരിക്കുന്നത് ഒരു പുണ്യമാണെന്ന് ദുഷ്യന്തൻ കരുതുന്നു. അപ്പോ അത്രയ്ക്ക് അത്രയേറെ ദുഷ്യന്തനെ സർവ്വധമനൻ ആകർഷിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ധരണി ഭരണത്തിനായി മുന്നം പുരുസൗധങ്ങളിൽ വാണതിന്റെ ശേഷം തരുമൂല ഗ്രഹസ്ഥരായി ചരിപ്പു പുരുവംശോദ്ഭവ രേഖ പത്നിയോടെ. ആറാമത്തെ ശ്ലോകത്തിന് ശേഷം താപസി ദുഷ്യന്തന്റെയും സർവ്വധമനന്റെയും മുഖം നോക്കി രണ്ടുപേരുടെയും മുഖത്തിന്റെ ഛായ യോജിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സർവ്വധമനന്റെയും ദുഷ്യന്തന്റെയും ഛായ യോജിക്കുന്നതാണെന്ന് ആ താപസി സൂചിപ്പിക്കുന്നുണ്ട്. ആശ്ചര്യം ആശ്ചര്യം എന്നാണ് പറയുന്നത്. രണ്ടുപേരുടെ മുഖഛായ കണ്ടപ്പോൾ ഒരേപോലെ ഇരിക്കുന്നു, വലിയ ആശ്ചര്യം എന്ന് അവിടെ താപസി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ദുഷ്യന്തൻ ചോദിക്കുകയാണ് ഇവന്റെ കുലമേതാണ്, ഇവൻ മുനിബാലൻ അല്ലെങ്കിൽ ഇവന്റെ വംശമേതാണ്. അപ്പൊ താപസി പറയുന്നു പുരുവംശമാണ്. അപ്പൊ ദുഷ്യന്തൻ ചിന്തിക്കുക എന്റെ വംശമോ, ദുഷ്യന്തന്റെ വംശമാണ് പുരുവംശം. അപ്പൊ ദുഷ്യന്തൻ ചിന്തിക്കുകയാണ് അതുകൊണ്ടായിരിക്കാം, എന്റെ വംശമായതുകൊണ്ടായിരിക്കാം
ഞങ്ങളുടെ ഛായ യോജിക്കുന്നത് എന്ന് ദുഷ്യന്തൻ അവിടെ പറയുന്നുണ്ട്. തുടർന്ന് കുരുവംശ രാജാക്കന്മാർ പൊതുവെ സ്വീകരിക്കാറുള്ള ഒരു ജീവിത രീതിയെ പറ്റി ദുഷ്യന്തൻ അവിടെ പറയുകയാണ്. രാജഭരണത്തിനായി രാജകൊട്ടാരങ്ങളിൽ താമസിച്ചതിന് ശേഷം കുരുവംശത്തിലെ രാജാക്കന്മാർ ഏകപത്നിയോടുകൂടി വനവാസത്തിന് എത്തിച്ചേരാറുണ്ട്. രാജ്യഭരണത്തിനായി കൊട്ടാരങ്ങളിൽ പുരുസൗധങ്ങളിൽ വാണതിന് ശേഷം താമസിച്ചതിന് ശേഷം ഏകപത്നിയോടുകൂടി ഏകപത്നി സമേതം പുരുവംശത്തിലെ രാജാക്കന്മാർ വാനപ്രസ്ഥത്തിന് വനവാസത്തിന് എത്തിച്ചേരാറുണ്ട്. നാലാശ്രമങ്ങൾ ഒരു മനുഷ്യായുസ്സിൽ കൽപ്പിക്കാറുണ്ട്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇതിൽ മൂന്നാമത്തേതാണ് വാനപ്രസ്ഥം. വാർദ്ധക്യത്തിൽ വാനപ്രസ്ഥം സ്വീകരിക്കുക, അന്നത്തെ രാജാക്കന്മാരെല്ലാം പൊതുവെ സ്വീകരിക്കുന്ന ഒരു ജീവിത രീതിയായിരുന്നു. അക്കാലത്തെ രാജാക്കന്മാരിൽ ഭൂരിപക്ഷം പേരും വാർദ്ധക്യത്തിൽ വനവാസം സ്വീകരിക്കാറുണ്ട്. പുരുവംശത്തിൽപ്പെട്ട രാജാക്കന്മാരും പൊതുവെ അത് സ്വീകരിക്കാറുണ്ട്. ഇപ്പൊ രാജകൊട്ടാരത്തിലെ രാജഭരണത്തിന്റെയും രാജകൊട്ടാരത്തിലെയും ആഡംബരങ്ങളിൽ നിന്ന് പ്രകൃതിയുടെ ലാളിത്യത്തിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ ഒരു സൂചന തരുമൂല ഗൃഹസ്ഥരായി ചരിപ്പൂ എന്ന പ്രയോഗത്തിൽ ധ്വനിക്കുന്നുണ്ട്. തരുമൂല ഗൃഹസ്ഥരായി ചരിപ്പൂ, തരുവൃക്ഷം, വൃക്ഷം മൂലമായ ഗ്രഹങ്ങളിൽ വസിക്കുന്നവർ എന്നാണ് തരുമൂല ഗൃഹസ്ഥർ എന്നതിൻ്റെ അർത്ഥം. വൃക്ഷം മൂലമായ ഗ്രഹങ്ങളിൽ വസിക്കുന്നവർ വാനപ്രസ്ഥത്തെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്, വനവാസത്തെ പറ്റിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർ പൊതുവെ ഭൂരിപക്ഷം പേരും വാർദ്ധക്യത്തിൽ പ്രായമായി കഴിയുമ്പോൾ വനവാസം സ്വീകരിക്കാറുണ്ട്. ഇപ്പൊ പുരുവംശ രാജാക്കന്മാർക്കും ഇതേ രീതി ഉണ്ടെന്നാണ് ദുഷ്യന്തൻ പറയുന്നത്. സർവദമനനെ ഇവിടെ ആശ്രമ സമീപത്ത് കാണുന്നു. ഇവൻ മുനിബാലനല്ല, ഇവൻ പുരുവംശത്തിൽ പിറന്നവനാണെന്ന് പറയുമ്പോൾ അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും രാജാക്കന്മാർ വനവാസം സ്വീകരിച്ച് ഇവിടെ കഴിഞ്ഞുകൂടുന്നതാവാമെന്ന് അവൻ ചിന്തിക്കുകയാണ്. തരുമൂല ഗൃഹസ്ഥരായി ചരിപ്പു, അതൊന്ന് പ്രത്യേക അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു പ്രയോഗത്തിലൂടെ ധ്വനിക്കുന്നത് രാജകൊട്ടാരത്തിലെ ആഡംബരങ്ങളിൽ നിന്നും പ്രകൃതിയുടെ ലാളിത്യത്തിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ അല്ലേ. രാജകൊട്ടാരത്തിൽ ആഡംബരം നിറഞ്ഞ, ആർഭാടം നിറഞ്ഞ സുഖലോലുപമായ ജീവിതമാണ്. അതെല്ലാം ഉപേക്ഷിച്ച് പ്രകൃതിയുടെ ലാളിത്യത്തിലേക്ക്, ലളിത ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ ഒരു സൂചന ഈ തരുമൂല ഗൃഹസ്ഥരായി ചരിപ്പു എന്ന പ്രയോഗത്തിൽ ധ്വനിക്കുന്നുണ്ട്. മലിനം വസനദ്വയം വ്രതത്താൽ മെലിവേറ്റം കുഴൽ കറ്റയൊറ്റയാൽ പല നാളിവളുണ്ടു കാത്തിടുന്നു ഖലനാമെൻ്റെ വിയോഗ ദീക്ഷ സാധ്വി. എട്ടാമത്തെ ശ്ലോകം പരിശോധിക്കുമ്പോൾ ദുഷ്യന്തൻ ശകുന്തളയെ കണ്ടുമുട്ടുന്നതാണ് സന്ദർഭം. ശകുന്തളയെ കണ്ടിട്ട് ആശ്ചര്യത്തോടുകൂടി ഇതാ ശ്രീമതി ശകുന്തള എന്നാണ് ദുഷ്യന്തൻ പറയുന്നത്. തുടർന്ന് ദുഷ്യന്തന്റെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ചിന്തയാണ് എട്ടാമത്തെ ശ്ലോകത്തിന്റെ ആശയം. മലിനം വസനദ്വയം, ആദ്യത്തെ ഒരു പ്രയോഗം അതാണ്. ശ്ലോകത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്, മലിനം വസനദ്വയം, മലിനമായ രണ്ട് വസ്ത്രങ്ങളാണ് ശകുന്തള അണിഞ്ഞിരിക്കുന്നത്. മലിനമായ രണ്ട് വസ്ത്രങ്ങളാണ് ശകുന്തള ധരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ മലിനമായ രണ്ട് വസ്ത്രങ്ങൾ? ഇവിടെ മലിനം എന്നതിനും വസ്ത്രം എന്നതിനും സവിശേഷമായ അർത്ഥമുണ്ട്. ഇവിടെ വിരഹദുഃഖം അനുഭവിക്കുന്ന ശകുന്തളയിൽ പ്രകടമാകുന്ന രണ്ട് കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, വിരഹദുഃഖം അനുഭവിക്കുന്ന ശകുന്തള വ്രതനിഷ്ഠമായ ജീവിതം കൊണ്ട് ഏറെ മെലിഞ്ഞു പോയിരിക്കുന്നു. വ്രതദീക്ഷയാൽ, വ്രതനിഷ്ഠയാൽ ശകുന്തള മെലിഞ്ഞു പോയി. ഇതാണ് അവൾ ധരിച്ചിരിക്കുന്ന ഒന്നാമത്തെ വസ്ത്രം. രണ്ടാമത്തതോ,
അവൾ തലമുടി ഒറ്റയായി മെടഞ്ഞിട്ടിരിക്കുന്നു. വിരഹജീവിതം നയിക്കുന്ന പതിവ്രതമാർ തലമുടി ഒറ്റയായി മെടഞ്ഞിടുന്നതാണ് പതിവ്. പത് ശകുന്തളയിൽ പ്രകടമാണ്. രണ്ട് കാര്യങ്ങളാണ് ശകുന്തളയിൽ, ശകുന്തളയെ കണ്ട മാത്രയിൽ തന്നെ ആ ദുഷ്യന്തൻ ശകുന്തളയിൽ കാണുന്നത്. ഒന്ന്, വ്രതനിഷ്ഠമായ ജീവിതം കൊണ്ട് ശകുന്തള ഏറെ മെലിഞ്ഞു പോയിരിക്കുകയാണ്. രണ്ട്, തലമുടി ഒറ്റയായി മെടഞ്ഞിട്ടിരിക്കുന്നു. ഇത് രണ്ടും അവിടെ വിരഹദുഃഖത്തെയാണ്, വിരഹദുഃഖം അനുഭവിക്കുന്ന ആ ശകുന്തളയുടെ ജീവിതത്തെയാണ് അവിടെ കാണിക്കുന്നത്. ഈ വിരഹദുഃഖത്തിന്റെ കാരണം എന്താ? അതിന്റെ കാരണം ദുഷ്യന്തനാണ്. അപ്പൊ ദുഷ്യന്തനൊരു ആത്മവിമർശനം കൂടെയുണ്ട്. ദുഷ്ടനായ താൻ മൂലമുണ്ടായ വിരഹത്തെ പല നാളായി വ്രതമായി അനുഷ്ഠിച്ചു വരുന്നവളാണ് ശകുന്തള. അവിടെ ശകുന്തളയുടെ മനഃശുദ്ധി ദുഷ്യന്തൻ തിരിച്ചറിയുകയാണ്. അവസാനത്തെ വരി നോക്കാം. ഖലനാമെന്റെ വിയോഗ ദീക്ഷ സാധ്വി എന്നാണ്. ഇവിടെ ഖലൻ എന്ന് ദുഷ്യന്തനെയും സാധ്വി എന്ന് ശകുന്തളയെയും പരാമർശിക്കുന്നു. ഖലൻ ദുഷ്ടൻ. അപ്പൊ തന്റെ പ്രവൃത്തി ദുഷ്ടത നിറഞ്ഞതാണ്, താൻ ദുഷ്ടനാണ് എന്നുള്ളൊരു വിമർശനമുണ്ട്. അപ്പൊ സാധ്വി പതിവ്രത, ശകുന്തളയുടെ പാതിവൃത്തത്തെ മനഃശുദ്ധിയെ ഇവിടെ ദുഷ്യന്തൻ തിരിച്ചറിയുകയാണ്. ഇപ്പൊ താൻ മൂലമാണ്, തന്റെ ദുഷ്ടത മൂലമാണ്, ദുഷ്ടനായ താൻ മൂലമാണ് ശകുന്തളയ്ക്ക് വിരഹദുഃഖം അനുഭവിക്കേണ്ടി വന്നത്. ആ വിരഹത്തെ അവൾ ആ വൃദ്ധമായി അനുഷ്ഠിച്ചു വരികയാണ്. താൻ മൂലമുണ്ടായ വിരഹം, ദുഷ്ടനായ താൻ മൂലം ദീർഘകാലമായിട്ടുണ്ടായ വിരഹത്തെ പല നാളായി ശകുന്തള വൃദ്ധമായി അനുഷ്ഠിച്ചു വരികയാണ്. അവളുടെ മനഃശുദ്ധിയെയാണ്, പാതിവൃത്തത്തെയാണ് അവിടെ എടുത്തു കാണിക്കുന്നത്. അതന്നെ സാധ്വി എന്ന പ്രയോഗം അവളുടെ മനഃശുദ്ധിയെ, പാതിവൃത്തത്തെ എടുത്തു കാണിക്കുന്നു. ശകുന്തളയുടെ മനോവിശുദ്ധി മനസ്സിലാക്കിയ ദുഷ്യന്തന്റെ ആത്മവിമർശനമാണ് ഈ ഭാഗത്ത്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. അവിടെ മലിനം വസനദ്വയം, മലിനമായ രണ്ട് വസ്ത്രങ്ങൾ ശകുന്തള ധരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ് വസ്ത്രങ്ങൾ? ഇവിടെ ശകുന്തള എന്തോ എന്തുകൊണ്ടൊക്കെയോ രണ്ട് കാര്യങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു ശകുന്തള. ആ രണ്ട് കാര്യങ്ങൾ, അതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മലിനമായ രണ്ട് വസ്ത്രം എന്ന് അവിടെ സൂചിപ്പിക്കാൻ കാരണം എന്താ? അവളുടെ ജീവിതത്തെ മലിനമാക്കിയത് താനാണെന്നുള്ളൊരു ആ കുറ്റബോധവും അവിടെയുണ്ട്. വിരഹദുഃഖം അനുഭവിക്കുന്ന അവളുടെ ജീവിതം മലിനമാക്കിയത് താനാണ്, താൻ മൂലമാണ് അവളുടെ ജീവിതം മലിനമായത് എന്നതൊരു സൂചന കൂടിയുണ്ട്. അപ്പൊ മലിനമായ രണ്ട് വസ്ത്രങ്ങൾ അവൾ ധരിച്ചിരിക്കുന്നു. ഒന്ന്, വ്രതനിഷ്ഠയാൽ ഏറെ മെലിഞ്ഞിരിക്കുന്നു. അവളിൽ കാണുന്ന ഒന്നാമത്തെ പ്രകൃതം അതാണ്. രണ്ടാമത്തത്, തലമുടി ഒറ്റയായി മെടഞ്ഞിട്ടിരിക്കുന്നു. ഇത് രണ്ടും അവളുടെ ജീവിതത്തെ മലിനമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് രണ്ടിനും കാരണം താൻ മൂലമുണ്ടായ വിരഹമാണ്. താൻ മൂലമുള്ള ദീർഘകാലമായ വിരഹമാണ് ഇതിന് രണ്ടിനും കാരണം. തൻ്റെ ദുഷ്ടതയും താൻ മൂലം അവളുടെ ജീവിതത്തിൽ സംഭവിച്ച മാലിന്യവും ദുഷ്യന്തൻ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ആത്മവിമർശനവും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും.